രാമായണ പാരായണത്തിൽ ഇന്ന് സീതാപഹരണം. ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായവതരിച്ചീടിനാനവനിയിൽ ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ടരക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരിനേരമിരുന്നീടുക തപോനിധേ. ഭർത്താവു വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിഡാദികളും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനേ കമനീയാങ്കി നീയാരോമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠുരജാതികളെല്ലാം രാക്ഷസരാദിയായ ദുഷ്ടജന്തുക്കളുമുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തോരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനീ സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനീ പതിവരനാമയോധ്യാധിപതി വാട്ടമില്ലാത്ത ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനദ്ഭുത വീര്യൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം. ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. പതിനാലാണ്ടു കഴിവോളം വേണം താനുമതിന്നു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാനറിഞ്ഞീലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജവിലോചനേ പഞ്ചബാണാധിവാസേ പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെയാരറിയാതെയുള്ളു. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പൂരണം മയാസാകം. ലങ്കയാം രാജ്യം വാനൂർ നാട്ടിലും മനോഹരം കിങ്കരനായേൻ തവലോകസുന്ദരിനാഥേ. താപസവേഷം പൂണ്ടരാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതിഭയത്തോടും ഭാവവൈർണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനീപതി മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കുകൾ ചൊല്ലാതെ മൂഢാത്മാവേ. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം.
ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായന്നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനൻ വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവപത്നിയെയും തേരതിലെടുത്തുവച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും ഹാ ഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാബ്ധേ ഹാ ഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്ധാനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോഢാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനുമൊരു പത്രവാനായുള്ളൊരു കുധ്രരാജനെപ്പോലെ ബദ്ധവൈരത്തോടതിക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധം തുടങ്ങിനാൻ. മാരീചൻ്റെ വിളി കേട്ട് ലക്ഷ്മണകുമാരനോട് സീതാദേവി പറയുകയാണ്, ശ്രീരാമചന്ദ്രന് അപകടം പറ്റിയിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ രക്ഷിക്കണമെന്ന്. ലക്ഷ്മണകുമാരൻ ഇത് മായാവിയായ മാരീചൻ്റെ വേലയാണെന്നും ദേവി അതിൽ ശ്രീരാമചന്ദ്രനെ ഓർത്ത് ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് പറയുകയും സീതാദേവി പരുഷമായ വാക്കുകളാൽ ലക്ഷ്മണകുമാരനെ ശ്രീരാമനെ അന്വേഷിക്കാനായി പറഞ്ഞയിക്കുന്നു. ഈ സമയം സന്യാസവേഷം പൂണ്ട് ഭിക്ഷുവായി രാവണൻ പർണശാലയുടെ മുന്നിലെത്തുന്നു. സീതാദേവി അദ്ദേഹത്തെ പൂജിച്ച് യഥാവിധി ഇരുത്തുകയും ഫലമൂലാദികൾ നൽകി വിശേഷങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു. സംഭാഷണ മധ്യേ സീതാദേവിയോട് രാവണൻ ആരാണെന്നും എന്താണെന്നും എന്തിനാണ് ഈ വനത്തിൽ സുന്ദരകുമാരിയും ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദശരഥൻ്റെ മരുമകളാണെന്നും ഞങ്ങൾ തപസ്സിനായി ഇവിടേക്ക് വന്നിരിക്കുകയാണെന്നും എൻ്റെ ഭർത്താവും സഹോദരനുമൊത്ത് ഇവിടെ താമസിക്കുകയാണെന്നും സീതാദേവി പറയുന്നു. അങ്ങ് ആരാണെന്നും ഞാൻ ദശകണ്ഠനായ രാവണനാണെന്നും എനിക്ക് ദേവിയെ എൻ്റെ പത്നിയാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ഇത് കേട്ട് സീതാദേവി കോപത്തോടെ, ശ്രീരാമചന്ദ്രൻ്റെ പത്നിയായ എന്നെ അങ്ങ് മോഹിക്കുന്നതേ അങ്ങയുടെ നാശത്തിന് വേണ്ടിയാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇതിൽ കോപിഷ്ഠനായ രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ പക്ഷിശ്രേഷ്ഠനായ ജടായു തൻ്റെ ഭഗവാന്റെ സ്വാമിനിയെ തട്ടിക്കൊണ്ടുപോകുന്ന രാവണനെ എതിർക്കുകയും രാവണൻ തൻ്റെ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിൻ്റെ പക്ഷങ്ങൾ അറുത്തുമാറ്റുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആർത്തനാദം മുഴക്കിയ സീതാദേവി തൻ്റെ ഭർത്താവിൻ്റെ മടങ്ങിവരവിൽ തൻ്റെ വൃത്താന്തങ്ങളെല്ലാം അദ്ദേഹത്തെ അറിയിക്കുന്നതുവരെയും ജീവൻ നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്ന് ജടായുവിനെ അനുഗ്രഹിക്കുകയും ഒപ്പം തന്നെ ശ്രീരാമദേവനെ ഓർത്ത് സീതാദേവി വിലപിക്കുകയും ആകാശമാർഗം സീതാദേവിയെയും കൊണ്ട് രാവണൻ പറക്കുകയും ചെയ്യുന്നു. മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianet.in.